പ്രൈസ് പ്രിസലോഡ് ഹലെലുയാ സ്തോത്രം 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 കഥാവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ നല്ല കർത്താവിനെ നമ്മുടെ സ്വർഗീയ പിതാവിനെ ആരാധിക്കുവാൻ ശ്രുതിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ നല്ല സമയം തക്കത്തിൽ ഉപയോഗിക്കുക സന്തോഷത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുക അനേകർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യപദവിയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അനേകർക്ക് കൊതിച്ചിട്ടും നടക്കാത്തതായ ഒരു കാര്യമാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി അതുകൊണ്ട് കരങ്ങളെയൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ അമേൻ ഹലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോ സ്ത്രോത്രം നന്ദിയോടെ സ്ത്രോത്രം സ്തോത്രം 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 കഴിഞ്ഞ ബൽക്കാലം മുഴുവൻ നമ്മളെ കർത്താവ് കാത്തുപരിപാലിച്ചില്ലേ കഥാവ കഴിഞ്ഞ ബൽക്കാലം കാത്തുപരിപാലിച്ചെന്ന് ബോധ്യമുള്ള എല്ലാവരുടെയും കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് ഒന്നിച്ച് ഏക ശബ്ദത്തോടെ സ്തോത്രം പറഞ്ഞേ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം 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 കർത്താവ് രാത്രി കാലം കർത്താവ് പരിപാലിച്ചത് ബോധ്യമുള്ളവർ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെന്ന് സ്തോത്രം പറഞ്ഞാണ്ട് സന്തോഷത്തോടെ കർത്താവെ നന്ദിയോടെ സ്തോത്രം കഥാവെ കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം നന്ദി സ്തോത്രം ദൂതന്മാരെ കൽപ്പിച്ചാക്കിയതിന് സ്തോത്രം അങ്ങടെ ചിറങ്ങിന്റെ മറവിൽ ഞങ്ങളെ മറച്ചതിന് സ്തോത്രം അങ്ങ് കൈപിടിച്ച് നടത്തിയതിന് സ്തോത്രം 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 സ്ത്രോ അതുപോലെ ഈ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയത് കർത്താവാണ് അങ്ങനെയെങ്കിൽ കർത്താവിന് സ്തോത്രം ആ എന്നെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം സൗഖ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം അങ്ങ എന്നെ ഉണർത്തിയത് നന്ദിയോടെ സ്തോത്രം എല്ലാവരും ചേർന്ന് പറഞ്ഞു നന്ദിയോടെ സ്തോത്രം 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 കർത്താവേ സ്തോത്രം ഈ പകൽക്കാലം ക്രിസ്തു യേശു നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് ആനന്ദത്തോട് ആ മേൻ കർത്താവിന് സ്തോത്രം ചെയ്യാം ആ മേൻ സംഗീതത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം അത്യുച്ഛനാദമുള്ള കൈത്താളങ്ങളോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം ഹാലി ലൂ ഇന്ന് ഞങ്ങളെ നടത്തുന്നതിനായിട്ട് സ്തോത്രം അങ്ങനെ ഞങ്ങളെ സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ ആവശ്യങ്ങൾ കൂട്ടായിട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം എഹോവ ഈരയായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം എഹോവ റാഫയായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം നിസിയായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം ഞങ്ങളങ്ങ ആരാധിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളങ്ങൾ അർപ്പിക്കുന്നു നന്ദിയോടെ നന്ദിയോടെ സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം അതിന്റെ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിന്റെ മുപ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് ഞാൻ എൻ്റെ വായി കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും ഞാൻ എൻ്റെ വായി കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും നമ്മുടെ സാക്ഷ്യം ഇതായിരിക്കണം ഞാൻ എൻ്റെ അധരം കൊണ്ട് ഞാൻ എൻ്റെ വായി കൊണ്ട് എൻ്റെ കർത്താവിനെ അത്യന്തം സ്തുതിക്കും ഞാൻ പുരുഷാരത്തിൻ്റെ നടുവിൽ കർത്താവിനെ പുകഴ്ത്തും പുരുഷാരത്തിൻ്റെ നടുവിൽ കർത്താവിനെ ഇന്ന് ഇവിടെയൊക്കെ അവസരം കിട്ടുന്നു അവിടെ എല്ലാം കർത്താവിനെ പുകഴ്ത്തണം കരുതും കർത്താവ് നിങ്ങൾക്ക് ചെയ്ത നന്മേ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് പറയണം കർത്താവ് നിങ്ങൾക്ക് ചെയ്ത നന്മയെ നിങ്ങളുടെ അയൽവാസികളോട് പറയണം കർത്താവ് നിങ്ങളുടെ ചെയ്ത നന്മയെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് പറയണം നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവരോട് പറയണം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ മറ്റുള്ളവരെ അറിയിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പിതാവേ യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ അടുക്കിലേക്ക് അടുത്ത് വന്നിരിക്കുക അങ്ങടെ പൊൻമുഖത്തിലേക്ക് നോക്കി അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവ് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവ് അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവ് അങ്ങ് നല്ലവനാകിയാൽ സ്തോത്രം അങ്ങ് വല്ലഭനാകയാൽ സ്തോത്രം അങ്ങ് സർവ്വശക്തനാകിയാൽ സ്തോത്രം അങ്ങേക്ക് ഒന്നും അസാധ്യമായിട്ടില്ല ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അപ്പം ഇവരുടെ സകല ആവശ്യങ്ങൾ അപ്പം സ്പെഷ്യൽ ഗ്രേസ് ഇന്ന് പത്കാലം ഉണ്ടാകട്ടെ ഈ ഇരുപത്തി അഞ്ചാം തീയതി അത്ഭുതങ്ങളുടെ പകലായി മാറട്ടെ ഇതൊരു അത്ഭുത ദിവസമായി മാറട്ടെ ഇവരുടെ പ്രാർത്ഥനകളുടെ മറുപടിയുടെ ദിവസമായി മാറട്ടെ ഹാലി ലൂയി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടിപ്പോട്ടെ രോഗത്തിൻ്റെ കെട്ടുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ പൊട്ടിപ്പോകട്ടെ ഹിപ്പ് ജോയിന്റിന് താഴെ അമേൻ ഹിപ്പിന് ചുറ്റിലും ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഇപ്പോൾ നടക്കുക യേശുവിൻ്റെ നാമത്തിൽ അമേൻ ആ ഹിപ് ജോയിന്റിൽ സൗഖ്യം നടക്കട്ടെ ആ ഹിപ് ജോയിന്റിന് ചുറ്റിലും ദൈവിക പ്രവൃത്തി നടക്കട്ടെ ആ ലോവർ ലിംബിൽ കാലയിൽ കാലുകളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു അതുപോലെ കഥാവേ അമേൻ അമേൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകുന്നവർ വിടുവിക്കണം ജോലിയില്ലാത്തവർക്ക് വഴി തുറന്നു കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അതുപോലെ കഥാവിൽ ലോകത്തെമ്പാടും വേല ചെയ്യുന്ന അഭിഷക്ത ദാസിദാസന്മാരെ അനുഗ്രഹിക്കണമേ ലോകവ്യാപകമായൊരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മുന്നേറട്ടെ ഉണർവുകൾ കത്തിപ്പടരട്ടെ യേശുണുകൾ കത്തിപ്പടരട്ടെ ആമേൻ അതുപോലെ കഥാവിൻ ഞങ്ങൾ നാളത്തെ സഭായോഗത്തെ അനുഗ്രഹിക്കുന്നു അങ്ങനെ നാമം മഹത്വപ്പെടണമേ അങ്ങനെ ശക്തി വ്യാപരിക്കുന്നതിന് സ്തോത്രം സകല മഹത്വം അപ്പയ്ക്ക് എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ നൽകി നസ്രനായേശുക്രി നാമത്തിൽ തന്നെ ആമേൻ 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 പകൽക്കാലം പ്രാർത്ഥനയുടെ പകൽക്കാലം സമയം കിട്ടുമ്പോൾ അനുസരിച്ച് നിരന്തരമായി ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പം സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം പ്രത്യേകിച്ച് നാളത്തെ സഭായോഗത്തെ ഓർത്ത് ഇന്നു പകൽക്കാലം എത്രമാത്രം സമയം പ്രാർത്ഥിക്കാമോ അത്രയും പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കനുസൃതമായിട്ടായിരിക്കും കർത്താവ് നാളെ പ്രവർത്തിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ദാഹത്തോടെ വേണം നാളെ സഭായോഗത്തിന് വരുവ് കർത്താവെ അങ്ങൻ്റെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം നാളത്തെ സഭായോഗം എന്നെ മാറ്റിമറിക്കും എൻ്റെ ചരിത്രത്തെ മാറ്റി മാറിക്കും എൻ്റെ അനുഭവങ്ങളെ മാറ്റി മാറിക്കും അങ്ങേ കൂടുതൽ അറിയുവാൻ അങ്ങനെ നിന്ന് കൂടുതൽ പ്രാപിപ്പാനും കേൾക്കുവാൻ അങ്ങനെനിക്ക് കൃപ തരും ഇങ്ങനെ നമ്മൾ പറഞ്ഞ് സ്തോത്രം ചെയ്യണം ദാവിദ് ആലയത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ കാരണം ദാവിടെ ആലയത്തിൽ ചെന്നാൽ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ആയിരിക്കണം നമ്മൾ കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ രമ്യാവിൻ്റെ പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യയായ പതിനേഴാമത്തെ വാക്യം നമുക്ക് വായിക്കാം അവിടെ പറയുന്നത് യഹോവയായ കർത്താവെ അങ്ങനെ മഹാശക്തി കൊണ്ടും നീത്യഭുജം കൊണ്ടും ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി ഉയർത്തി പറഞ്ഞ കർത്താവെ അങ്ങനെ മഹാശക്തി കൊണ്ടും ആ നീട്ടിയ ഭുജം കൊണ്ടും അങ്ങ് ആകാശത്തെയും ഭൂമിയും അപ്പം ഈ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയത് കർത്താവാണ് ഇടയ്ക്കിടയ്ക്ക് പറയണം കഥാവ് ഈ കാണുന്ന ആകാശത്തുള്ളു നോക്കിയിട്ട് കർത്താവ് ഇതിനെ വിരിച്ചുണ്ടാക്കിയത് അങ്ങ ഇതിനെ കൈച്ചാൻ കൊണ്ട് അളന്നു നോക്കിയത് അങ്ങ അമീൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണുമ്പോൾ പറഞ്ഞു കഥാവേ ഈ നക്ഷത്രങ്ങളെ അവിടെ അവിടെ ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന കർത്താവാണ് സൂര്യനെ അവിടെ ഫിക്സ് ചെയ്തു വെച്ചിരിക്കുന്ന കർത്താവ് അമേൻ അതിലെ പറഞ്ഞു ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കി ഹാലി ലുഹ്യ അമേൻ അമേൻ അപ്പം നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയവൻ സം ഭൂമിയെ ഉണ്ടാക്കിയവൻ മത്സ്യങ്ങളെ കാണുമ്പോൾ പറഞ്ഞു ഈ മത്സ്യങ്ങളെല്ലാം അങ്ങ് സൃഷ്ടിച്ചത് ഭൂമിയിലോട്ട് നോക്കിയിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം അങ്ങടെ സൃഷ്ടിയാണ് അപ്പോൾ ഈ നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞ് ആരാധിക്കുമ്പോൾ ദൈവീക മഹാശക്തി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വിഷയങ്ങളിൽ വെളിപ്പെടുവാനിടവ് നമ്മുടെ വിഷയം ഇന്ന് നിനക്ക് ഒന്നുമില്ല നമ്മുടെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ വിഷമിക്കും അപ്പോൾ കർത്താവിനുണ്ടോ കർത്താവെ അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ല സകലതും അങ്ങേക്ക് സാധ്യമാണ് ഹാലൂയ്യ ഒന്നും തന്നെ അങ്ങേക്ക് അസാധ്യമായിട്ടില്ല ചെങ്കടലിനെ പിളർക്കാൻ അങ്ങേക്ക് കഴിയും ആകാശത്തുനിന്ന് മഞ്ഞ പൊഴിച്ചു കൊടുക്കുവാൻ അങ്ങേക്ക് കഴിയും മാറായ മധുരമാക്കുവാൻ അങ്ങേക്ക് കഴിയും പാറയ്ക്കകത്തുനിന്ന് വെള്ളം കൊടുക്കുവാൻ അങ്ങേക്ക് കഴിയും എരിഹോവിനെ ഇടിച്ച് കളയുവാൻ അങ്ങേക്ക് കഴിയും ഒന്നും തന്നെ അസാധ്യമായിട്ടില്ല ജോഷുവായിക്കു വേണ്ടി സൂര്യനെയും ഭൂമിയെയും ഒക്കെ അച്ഛനുമേൽ പിടിച്ചു നിർത്താൻ അങ്ങേക്ക് കഴിയും അവൻ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് ബോഷിപ്പിക്കാൻ അങ്ങേക്ക് കഴിയും അവൻ പത്രോസിന് വേണ്ടി മീനിൻ്റെ വായിൽ നിന്ന് പണമെടുത്ത് കൊടുക്കുവാൻ അങ്ങേക്ക് കഴിയും മരിച്ച് നാറ്റം വെച്ച നാലാം ദിവസമായ ലാസർ എഴുന്നേൽപ്പിക്കുവാൻ നൽപ്പിക്കുവാൻ അങ്ങേക്ക് കഴിഞ്ഞു ആ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലും ഒന്നും അസാധ്യമായിട്ടില്ല സകലതും സാധ്യമാക്കുന്നവൻ എൻ്റെ പിതാവാകയാൽ സകലതയും അമേൻ അമേൻ സാധ്യമാക്കാൻ കഴിയുന്നവൻ എന്റെ അപ്പനാകയാൽ ഞാൻ വിശ്വസിക്കുന്നു അമേൻ അസാധ്യമായിട്ട് ഒന്നുമില്ല അപ്പൊ നമ്മുടെ ഒരു ദൈവവൈതനെ സംബന്ധിച്ച് നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു വിഷയവും അസാധ്യമാണ് കാരണം ദൈവം പിതാവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ഒന്നും അസാധ്യമല്ല അമേൻ ലൂക്കോസിന്യൂസുശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ പറഞ്ഞു മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു മനുഷ്യൻ അസാധ്യമായിരിക്കും നമ്മൾ ചിലപ്പോൾ അപ്രോച്ച് ചെയ്യുന്ന നേതാക്കന്മാർക്ക് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പലർക്കും നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല എന്നാൽ ഇന്ദു പ്രഭാതത്തിൽ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് നമ്മുടെ പിതാവിനെ സർവശക്തനായ ദൈവത്തിനെ നമ്മുടെ കർത്താവിനെ അസാധ്യമായി ഒന്നുമില്ല ഇന്ന് പ്രഭാത നിങ്ങളുടെ വിഷയം തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്കൊരുപക്ഷേ അസാധ്യമായിരിക്കും ഒരുപക്ഷെ അവർക്ക് അസാധ്യമായിരിക്കും പക്ഷേ എൻ്റെ അപ്പയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല ഹാലി ലൂയ്യ എൻ്റെ അപ്പയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല വൺ മൊട്ടം എന്ന് പറഞ്ഞ് എൻ്റെ അപ്പയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സകലതും സാധ്യമാണ് ഒന്നും അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ പറയണേ ശരിയാ ശരിയാ മനുഷ്യനസാധ്യമാണ് മരുന്നിനസാധ്യമാണ് ബാങ്കിനസാധ്യമാണ് നാട്ടുകാർക്ക് അസാധ്യമാണ് പക്ഷേ എൻ്റെ പിതാവിനസാധ്യമായിട്ട് ഒന്നുമില്ലാത്തത് കൊണ്ട് ഈ അസാധ്യം സാധ്യമാകുക തന്നെ ചെയ്യും ഇത് നമ്മളുടെ കൺഫനായിരിക്കും നമ്മൾ പറയണം നിരന്തരം പറയണം കേട്ടോ അങ്ങനെ അങ്ങനെ മുന്നേറുക അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന അത്തൻ്റെ ആ വലിയ പ്രവൃത്തി കണ്ടുകൊണ്ട് മുന്നേറുക ഈ രാത്രി ഈ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലാത്ത ചിലരുടെ മേൽ ദൈവപ്രവൃത്തി നടക്കും അവർ അസാധ്യമെന്ന് പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ രക്ഷിക്കപ്പെടാം ഓ അവരി അവരൊന്നും കർത്താവികയിലേക്ക് വരികയല്ലോ അവരെ അസാധ്യം മനുഷ്യന് സാധ്യം ദൈവത്തിന് സാധ്യം ഓ ഇനി ആ പുള്ളിയുടെ കള്ളുകൂടി നിൽക്കത്തില്ലോ വിശ്വസിക്കുക മനുഷ്യന സാധ്യം ദൈവത്തിന് സാധ്യം ഓ ഇനി ഇനി ഒരു 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 ഉയർച്ച ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ പറയുക അല്ലല്ല എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല ഇത് നിങ്ങളുടെ വായിന്ന് നിരന്തരം പറയണം എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലും ഒന്നും തന്നെ അസാധ്യമായിട്ടില്ല ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഥാ നിങ്ങളെ നടത്തട്ടെ ദൈവകൃപയിൽ സൂക്ഷിക്കട്ടെ അമേൻ നാളെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക പങ്കെടുക്കുക യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും അടയാളങ്ങൾ നടക്കും വീര്യപ്രവർത്തികൾ നടക്കും നമ്മൾ വിശാലമാകും ഉയർച്ച പ്രാപിക്കും നമ്മൾ ഹാലിൽ എല്ലാവർക്കും ഭയമായി മാറും വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻറ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേഡ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു നമ്മുടെ അപ്പം അസാധ്യമായി ഒന്നുമില്ല